Multiplication of matrices. The product of two matrices is another matrix. Two matrices A and B must be conformable for multiplication to be possible. ഇവിടെ ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും രണ്ട് മെട്രിക്സ് എയും ബി എടുത്താൽ നമുക്ക് അതിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റില്ല. മൾട്ടിപ്ലിക്കേഷന് പോസിബിൾ ആവുന്ന രീതിയിലായിരിക്കണം എയും ബിയും. എപ്പോഴാണ് അത് മൾട്ടിപ്ലിക്കേഷന് പോസിബിൾ ആവുന്ന രീതിയിലാവുക? നമ്പർ ഓഫ് കോളംസ് ഓഫ് എ ബി എന്നുള്ള പ്രൊഡക്റ്റാണ് കാണേണ്ടതെന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ മെട്രിക്സ് ആയിട്ടുള്ള എയിലെ നമ്പർ ഓഫ് കോളംസ് മസ്റ്റ് ബി ഈക്വൽ ടു ദ നമ്പർ ഓഫ് റോസ് ഓഫ് ബി. രണ്ടാമത്തെ മെട്രിക്സിലെ റോസിന്റെ എണ്ണത്തിന് സെയിം ആവണം. ഒന്നാമത്തെയിലെ കോളംസിന്റെ എണ്ണം രണ്ടാമത്തെ മെട്രിക്സിലെ റോസിന്റെ എണ്ണത്തിന് ഈക്വൽ ആവണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ആ രണ്ട് മെട്രിക്സുകൾ തമ്മിൽ ഇൻഡ്യൂ ചെയ്യാൻ അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. എക്സാമ്പിൾ, സപ്പോസ് എ ഈസ് എ മെട്രിക്സ് ഓഫ് ഓർഡർ 1/3 ആൻഡ് ബി ഓഫ് ഓർഡർ 3/1. ഈ കേസിൽ എയിലെ കോളംസിന്റെ എണ്ണം 3 ആണ് ആൻഡ് 3 തന്നെയാണ് ബിയിലെ റോസിന്റെ എണ്ണം. അപ്പോൾ എ ബി എന്നുള്ള പ്രോഡക്റ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി ഇവയുടെ പ്രോഡക്റ്റ് ആൻസർ സി എന്നൊരു മെട്രിക്സ് ആണെങ്കിൽ ആ സി എന്ന മെട്രിക്സിന്റെ ഓർഡർ 1/1 ആയിരിക്കും. എങ്ങനെയാ 1/1 വന്നതെന്ന് ഇവിടെ കാണാം നിങ്ങൾക്ക്. 1/1 ഓർഡറിലായിരിക്കും സി എന്ന മെട്രിക്സ്, അതായത് എ ബിയുടെ പ്രോഡക്റ്റ് ഉണ്ടാവുക. ഇനി ആ കൺഫോമബിൾ എന്നുള്ള ഐഡിയക്ക് വേറെ ചില എക്സാമ്പിൾസ്. സപ്പോസ് ബി ഇസ് എ മെട്രിക്സ് ഓഫ് ഓർഡർ 2/1 ആൻഡ് എ ഇസ് എ മെട്രിക്സ് ഓഫ് ഓർഡർ 4/2. ബി ഇൻറ്റു എ കാണാൻ പറ്റുമെന്നാണ് നോക്കുന്നത്. അപ്പം ഇവിടെ കാണാം ബിയിലെ കോളംസിന്റെ എണ്ണം 1 ആണ്. ദാറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു ദ നമ്പർ ഓഫ് റോസ് ഓഫ് എ. അതുകൊണ്ട് ഇവിടെ ബി എ പോസിബിൾ അല്ല. അടുത്ത എക്സാമ്പിൾ, എ ഇൻറ്റു ബി ആണ് നമ്മൾ നോക്കുന്നത്. എ ഇസ് ഓഫ് ഓർഡർ 6/2, ബി ഇസ് ഓഫ് ഓർഡർ 6/3. നമ്പർ ഓഫ് കോളംസ് ഓഫ് എ ഈസ് 2, നമ്പർ ഓഫ് റോസ് ഓഫ് ബി ഈസ് 6. ദേ ആർ നോട്ട് ഈക്വൽ. അതുകൊണ്ട് എ ഇൻറ്റു ബി കാണാൻ പറ്റില്ല. നൗ അനദർ എക്സാമ്പിൾ, എ 2/3, ബി 3/2. സോ ക്ലിയർ ആണ് ഇവിടെ നമ്പർ ഓഫ് കോളംസ് ഓഫ് എ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് റോസ് ഓഫ് ബി. സോ ദ പ്രോഡക്റ്റ് ഈസ് പോസിബിൾ. ആ പ്രോഡക്റ്റ് സി എന്ന മെട്രിക്സ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ സിയുടെ ഓർഡർ 2/2 ആയിരിക്കും. സിയുടെ ഓർഡർ 2/2 ആയിരിക്കും. അത് ഈ രണ്ടും നോക്കിയാൽ നമുക്ക് 2/2 ആണെന്ന് പറയാൻ പറ്റും. ഇനി നമുക്ക് എങ്ങനെയാണ് സി എന്ന മെട്രിക്സ് കണ്ടുപിടിക്കുക? സി എന്ന മെട്രിക്സ് കാണുക എന്ന് പറഞ്ഞാൽ സിയിലെ ഓരോ എലമെന്റ്സും നമുക്ക് കണ്ടുപിടിക്കണം. അതെങ്ങനെയാണ് കാണുക എന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ 2/3 ഓർഡറിലുള്ള ഒരു മെട്രിക്സും 3/2 ഓർഡറിലുള്ള ഒരു മെട്രിക്സും കൺസിഡർ ചെയ്യുന്നു. അതിൻ്റെ ആൻസർ 2/2 ഓർഡറിലുള്ളതായിരിക്കുന്നു നമ്മൾ പറഞ്ഞു, സിയുടെ ഓർഡർ. അപ്പോൾ സിയിലെ ജനറൽ എലമെന്റ്സിന്റെ ഫോമിൽ അതിനെ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട്. നൗ ദ വേ ഫോർ ഫൈൻഡിങ് ദ എലമെന്റ് C11, അതിന് നമ്മൾ ചെയ്യേണ്ടത് ആദ്യത്തതിലെ ഫസ്റ്റ് റോയും രണ്ടാമത്തെ മെട്രിക്സിലെ ഫസ്റ്റ് കോളവും തമ്മിൽ കണക്ട് ചെയ്യണം. ഇനി എങ്ങനെയാണ് കണക്ട് ചെയ്യാൻ നോക്കുക? ഇതിലും 3 എലമെന്റ്സാണ്, ഇതിലും 3 എലമെന്റ്സാണ്. അപ്പോൾ ഇതിലെ കറസ്പോണ്ടിങ് എലമെന്റ്സ് തമ്മിൽ ഇൻഡ്യൂ ചെയ്യുക, ആ കിട്ടുന്നതെല്ലാം കൂടെ ആഡ് ചെയ്യുക. സോ ദ റൂൾ ഫോർ ഗെറ്റിംഗ് C11 ഈസ് A11 × B11 + A12 × B21 + A13 × B31. ഫസ്റ്റ് റോയും രണ്ടാമത്തേലെ ഫസ്റ്റ് കോളം കൺസിഡർ ചെയ്യുക, അവയിലെ കറസ്പോണ്ടിങ് എലമെന്റ്സ് ഇൻഡ്യൂ ചെയ്യുക, എന്നിട്ടെല്ലാം കൂടെ കൂട്ടുക. അങ്ങനെയാണ് C11 കിട്ടുക. ഇനി നമുക്ക് അതേപോലെ C12 നിങ്ങൾ നോക്കുക. 1, 2, അപ്പോൾ ഫസ്റ്റ് മെട്രിക്സിലെ ഫസ്റ്റ് റോയും സെക്കൻഡ് മെട്രിക്സിലെ സെക്കൻഡ് കോളം തമ്മിൽ കണക്ട് ചെയ്യുക. സോ ഫസ്റ്റ് റോ സെക്കൻഡ് കോളം എങ്ങനെ കിട്ടും എലമെന്റ്? A11 × B12 + A12 × B22 + A13 × B32. ദാറ്റ് വിൽ ബി ദ വാല്യൂ ഓഫ് C12. സിമിലർലി C21, C22. C21 കാണണമെങ്കിൽ എന്ത് ചെയ്യണം? ഫസ്റ്റ് മെട്രിക്സിലെ സെക്കൻഡ് റോയും സെക്കൻഡ് മെട്രിക്സിലെ ഫസ്റ്റ് കോളം തമ്മിൽ കണക്ട് ചെയ്യുക. അതുപോലെ C22 കിട്ടാൻ ഫസ്റ്റ് മെട്രിക്സിലെ സെക്കൻഡ് റോയും സെക്കൻഡ് മെട്രിക്സിലെ സെക്കൻഡ് കോളവും തമ്മിൽ കണക്ട് ചെയ്യുക. സോ ദിസ് ഇസ് ദ റൂൾ ഫോർ ഗെറ്റിംഗ് ഈച്ച് ഓഫ് ദീസ് എലമെന്റ്സ്. ഇനി നമുക്ക് ഈ കണ്ട റൂളിനെ ഒന്ന് ജനറലൈസ് ചെയ്യാം. സപ്പോസ് എ ഈസ് എ മെട്രിക്സ് എ ഐ ജെ
aij of order m by n and b equal to matrix bjk of order n by p. General element bjk ennu represent edu a ide order m by n eduthu b ide order n by p eduthu appo ibide a ile columns inde enna b ile rows inde ennathinu equal aanu ennale multiplication possible aavullu ennu nertha parnu angane aanengil the product of a and b is the matrix c and what will be the order of c c ide order m by p ആയിരിക്കും c is a matrix of order m by p ഇനി c എന്ന മാട്രിക്സിലെ ഒരു ജനറൽ എലമെന്റ് cik ആണെന്ന് വിചാരിക്കുക നമ്മൾ ഓരോ എലമെന്റ് എങ്ങനെ കണ്ടുപിടിക്കാൻ നേരത്തെ കണ്ടു അതിനെ പകരം അതിനെ ഒന്ന് ജനറലൈസ് ചെയ്തു പറയുന്നതാണ് cik കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് വേണം ഫസ്റ്റ് മാട്രിക്സിലെ അതായത് a യിലെ ith റോയും സെക്കൻഡ് മാട്രിക്സിലെ kth കോളം അതായത് b യിലെ kth കോളം കൺസിഡർ ചെയ്യണം അതിലത്തെ എലമെന്റ്സിനെ എലമെന്റ് വൈസ് മൾട്ടിപ്ലൈ ചെയ്യണം അതായത് കറസ്പോണ്ടിങ് എലമെന്റ്സിനെ മൾട്ടിപ്ലൈ ചെയ്യണം എന്നാണ് ഉദ്ദേശിച്ചത് എന്നിട്ടോ ടേക്ക് ദ സം ഓഫ് ഓൾ ദീസ് പ്രോഡക്ട്സ് നേരത്തെ കണ്ട റൂള് അതിനെ ഐ കെ എന്നൊക്കെയുള്ള നൊട്ടേഷൻ ഉപയോഗിച്ച് ഒന്ന് ജനറലൈസ് ചെയ്ത് പറഞ്ഞു എന്ന് എഴുതും ഇനി നമുക്ക് അതിനെ ഒന്നും കൂടെ വിശദമായിട്ട് എഴുതാം ആ ടേം എങ്ങനെയാ കിട്ടുന്നതെന്ന് നേരത്തെ എഴുതി നോക്കാം അതിനു വേണ്ടിയിട്ട് എ എന്ന മെട്രിക്സിലെ ഐത്ത് റോയും ബി എന്ന മെട്രിക്സിലെ കെത്ത് കോളവും നമുക്കൊന്ന് എഴുതാം അപ്പോൾ നോക്കുക ഐത്ത് റോ ഓഫ് എ ഐത്ത് റോ എന്ന് പറയുമ്പോൾ എ ഐ വൺ ഐത്ത് റോ ഫസ്റ്റ് കോളത്തിലുള്ള എലമെന്റ് എ ഐ ടു ഐത്ത് റോ സെക്കൻഡ് കോളത്തിലെ എലമെന്റ് അങ്ങനെ ലാസ്റ്റ് എ ഐ എൻ ഐത്ത് റോ എൻത്ത് കോളത്തിലെ എലമെന്റ് എൻ റോസ് ആണ് എ എന്ന മെട്രിക്സിലുള്ളത് അപ്പൊ എൻത്ത് കോളത്തിലെ എലമെന്റ് കംപ്ലീറ്റ് ആയി ഐത്ത് റോയിലെ എലമെന്റ്സ് കംപ്ലീറ്റ് ആയി ഇനി അടുത്തത് കെത്ത് കോളം ഓഫ് ബി ആണ് അപ്പൊ കെത്ത് കോളം ഓഫ് ബി എന്ന് പറയുമ്പോൾ കോളം വെർട്ടിക്കൽ ആയിട്ടാണ് വരുന്നത് ഫസ്റ്റ് റോയിലെ കേത്ത് കുളത്തിലെ എലമെന്റ് ഉണ്ടാവും സെക്കൻഡ് റോയിലെ കേത്ത് കുളത്തിലുണ്ടാവും അങ്ങനെ അങ്ങനെ എല്ലാം എഴുതണം അപ്പൊ എങ്ങനെയൊക്കെയാ വരിക ബി വൺ കെ ഫസ്റ്റ് റോയിലെ കേത്ത് എലമെന്റ് ബി ടു കെ സെക്കൻഡ് റോ കേത്ത് കുളത്തിലെ എലമെന്റ് അങ്ങനെ പോയി ലാസ്റ്റ് ബി എൻ കെ ബിക്കോസ് എൻ റോസ് ആണ് ബിക്കുള്ളത് അപ്പോ എൻ എലമെന്റ്സ് താഴെ താഴെ എഴുതിയാലേ കേത്ത് കുളം കംപ്ലീറ്റ് ആവുള്ളൂ അപ്പൊ നോക്കുക ഇവിടെയും എൻ എലമെന്റ്സ് ആണ് ഇവിടെയും എൻ എലമെന്റ്സ് ആണ് കറസ്പോണ്ടിങ് എലമെന്റ്സ് ഇൻഡ്യൂസ് ചെയ്യുക എന്നിട്ട് എല്ലാം കൂടെ കൂട്ടുക സോ ദ എലമെന്റ് ഈസ് ദിസ് സി ഐ കെ ഈക്വൽ ടു എ ഐ വൺ ബി വൺ കെ പ്ലസ് എ ഐ ടു ബി ടു കെ പ്ലസ് എക്സെട്ര പ്ലസ് എ ഐ എൻ ബി എൻ കെ ഇനി ഇതിങ്ങനെ നിരത്തി എഴുതുന്നതിന് പകരം ഈ ഐഡിയനെ സിഗ്മ നൊട്ടേഷൻ ഉപയോഗിച്ച് നമുക്ക് ഇങ്ങനെ എഴുതാം അപ്പൊ ഇവിടെയാണ് മാറ്റം വരുന്നത് ഫസ്റ്റ് എലമെന്റിൽ ഈ നടുക്കത്ത പോർഷനിൽ വണ് വന്നു ഇവിടെ രണ്ടും ടു ആയി ഇവിടെ രണ്ടും ത്രീ ആയി ആ സ്ഥാനത്ത് നമ്മൾ ജെ കൊടുത്തിട്ട് എ ഐ ജെ ബി ജെ കെ എന്നുള്ള ഫോമിൽ എഴുതി ജെയുടെ വാല്യൂ ഒന്ന് തൊട്ട് എൻ വരെ വേരി ചെയ്യുന്നു അപ്പൊ സി ഐ കെ കാണുമ്പോൾ നിങ്ങൾ നോക്കുക എ ഐ വൺ ഇവിടെ വൺ കെ ഇത് തമ്മിൽ കണക്ട് ചെയ്താൽ ഐ കെ ആ രീതിയിലാണ് എല്ലാ ടേംസും ഇവിടെ വന്നിട്ടുള്ളത് കണ്ടോ അപ്പൊ ഇതാണ് എലമെന്റ്സ് കണക്ട് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവേണ്ട ഒരു റൂള് ഇനി നമുക്ക് ഈ സി ഐ കെ എന്നുള്ള എലമെന്റ് ഉപയോഗിച്ച് പ്രൊഡക്റ്റ് സിയിലെ ജനറൽ എലമെന്റ് ഇങ്ങനെ എഴുതാം നമ്മൾ നേരത്തെ പറഞ്ഞു തന്നെയാണ് സിയുടെ ഓർഡർ എം ബൈ പി ആയിരിക്കും ഇതാണ് പ്രൊഡക്റ്റിന്റെ കേസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട രീതികൾ ഒന്നാമത്തെ പോയിന്റ് പ്രൊഡക്റ്റ് പോസിബിൾ ആണോ എന്ന് അറിയണം എപ്പോഴാ പോസിബിൾ ആവുക എയിലെ കോളംസിന്റെ എണ്ണം ബിയിലെ റോസിന്റെ എണ്ണത്തിന് സെയിം ആണോ എന്ന് അറിയണം ഇനിയാണെങ്കിൽ നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുന്ന മെട്രിക്സിന്റെ ഓർഡർ എത്രയാന്ന് ഇത് നോക്കിയിട്ട് പറയാൻ പറ്റും എം ബൈ പി എന്നുള്ള രീതിയിൽ ആൻസറിന്റെ ഓർഡർ എന്താന്ന് പറയാൻ പറ്റും ആ ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ ആ ആൻസറിന്റെ ജനറൽ ഫോം എന്താണെന്ന് നമുക്കറിയാം ജനറൽ ഫോമിൽ ഒരു എലമെന്റ് കണ്ടുകഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് ആ എലമെന്റ് കണ്ടുപിടിക്കുക എന്നുള്ളതും ഈ രീതിയിൽ നമുക്ക് പറയാൻ പറ്റും ഒരു എക്സാമ്പിള് ഫസ്റ്റ് മെട്രിക്സ് സെക്കൻഡ് മെട്രിക്സ് ഫസ്റ്റ് മെട്രിക്സിന്റെ ഓർഡർ 2/3 സെക്കൻഡ് മെട്രിക്സിന്റെ ഓർഡർ 3/2 സോ നമ്പർ ഓഫ് കോളംസ് ഓഫ് ഫസ്റ്റ് മെട്രിക്സ് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് റോസ് ഓഫ് ദ സെക്കൻഡ് മെട്രിക്സ് ഇനി അപ്പൊ ആൻസർ 2/2 ആണ് നേരത്തെ പറഞ്ഞ അതേ ഓർഡർ ആണ് അപ്പൊ ആൻസർ 2/2 ആണ് എങ്ങനെയാണ് 31 കിട്ടിയെന്ന് നോക്കുക 31 എന്ന് പറയുന്നത് ആൻസറിലെ ഫസ്റ്റ് റോയില് ഫസ്റ്റ് കോളത്തിൽ വരുന്ന എലമെന്റ് ആണ് അപ്പൊ ഇത് കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം ഫസ്റ്റ് മെട്രിക്സിന്റെ ഫസ്റ്റ് റോയും സെക്കൻഡ് മെട്രിക്സിന്റെ ഫസ്റ്റ് കോളം തമ്മിൽ കണക്ട് ചെയ്യണം 1 × 4 പ്ലസ് 2 × 6 പ്ലസ് 3 × 5 അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത് ഇതിന്റെ വാല്യൂ ആണ് 31 ഇനി 21 കിട്ടാൻ എന്ത് ചെയ്യണം 21 കിടക്കുന്നത് ഒന്നാമത്തെ റോയില് രണ്ടാമത്തെ കോളത്തില് അപ്പൊ ഫസ്റ്റിലെ ഒന്നാമത്തെ റോയും സെക്കൻഡിലെ രണ്ടാമത്തെ കോളം എടുക്കുക 1 × 8 പ്ലസ് 2 × 2 പ്ലസ് 3 × 3 ആ വാല്യൂ ആണ് 21
ഇനി 63 എന്നുള്ള വാല്യൂ അതെവിടെയാ കിടക്കുന്നത് സെക്കൻഡ് റോയില് ഫസ്റ്റ് കോളത്തില് അപ്പോൾ സെക്കൻഡ് റോയും ഫസ്റ്റ് കോളം എടുക്കുക അവയെ ഇതേപോലെ കണക്ട് ചെയ്യുക ഇനി അടുത്ത എലമെന്റ് കിടക്കുന്നത് എവിടെയാണ് സെക്കൻഡ് റോയില് സെക്കൻഡ് കോളത്തില് അപ്പോൾ ഒന്നാമത്തേലെ സെക്കൻഡ് റോയും രണ്ടാമത്തേലെ സെക്കൻഡ് കോളം തമ്മിൽ കണക്ട് ചെയ്യുക ആൻഡ് യു വിൽ ഗെറ്റ് ദ റിസൾട്ട് ഇനി ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ആണ് സപ്പോസ് എ എന്ന മെട്രിക്സ് ഇതാണെന്ന് വിചാരിക്കുക ഇതിന്റെ ഓർഡറിലുള്ള അതേ ഓർഡറിലുള്ള ഐഡന്റിറ്റി മെട്രിക്സ് കൺസിഡർ ചെയ്യുക നമുക്കറിയാം ഐഡന്റിറ്റി മെട്രിക്സ് ഓഫ് ഓർഡർ 2 ഇതാണ് ഇൻറ്റു ഈ മെട്രിക്സ് ചെയ്താൽ 1 × 31 + 0 × 63 ആണ് ഫസ്റ്റ് എലമെന്റ് ആൻഡ് ദ റിസൾട്ട് ഈസ് 31 അടുത്ത എലമെന്റ് എന്താ കിട്ടുക 1 × 21 = 21 + 0 × 57 21 തന്നെ കിട്ടും സോ സെക്കൻഡ് എലമെന്റ് ഈസ് 21 അതേപോലെ ഇതും ഇതും തമ്മിൽ കണക്ട് ചെയ്താൽ 63 വരും ഇതും ഇതും തമ്മിൽ കണക്ട് ചെയ്താൽ 57 വരും ഓർ ദ ആൻസർ ഈസ് ദിസ് ഈ എ എന്നുള്ള മെട്രിക്സ് തന്നെയാണ് ഇവിടെ ആൻസർ ആയിട്ട് കിട്ടുന്നത് അപ്പൊ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ഐഡന്റിറ്റി മെട്രിക്സ് ഇൻറ്റു ഒരു മെട്രിക്സ് എടുത്താൽ ആൻസർ അതേ മെട്രിക്സ് തന്നെ കിട്ടുന്നു ഇനി ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചെഴുതിയാലും അതായത് ഇത് ഫസ്റ്റിലും ഇത് സെക്കൻഡിലും എഴുതിയാലും നമുക്ക് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ ഇത് തന്നെ കിട്ടും അപ്പൊ ഇതാണ് നമുക്ക് അവിടെ കിട്ടുന്ന റൂള് ഇഫ് എ ഇസ് എ സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ 2 അതേ ഓർഡറിലുള്ള ഐഡന്റിറ്റി മെട്രിക്സ് ആണ് ഐ എന്നുണ്ടെങ്കിൽ അവയുടെ പ്രൊഡക്റ്റ് ഐ ഇൻറ്റു എ എടുത്താലും എ തന്നെ കിട്ടും എ ഇൻറ്റു ഐ എടുത്താലും എ തന്നെ കിട്ടും ഇത് ആക്ച്വലി വണ്ണിന്റെ പോലെയാണ് 1 × a = a = a × 1 നമ്മൾ നമ്പേഴ്സിന്റെ കേസിൽ പറയില്ലേ അതേ രീതിയിലാണ് ഇവിടെ ഐഡന്റിറ്റി മെട്രിക്സ് നിൽക്കുന്നത് അപ്പൊ മൾട്ടിപ്ലിക്കേഷനിലെ ഐഡന്റിറ്റി ആയിട്ട് നമുക്ക് അതാത് ഓർഡറിലുള്ള ഐഡന്റിറ്റി മെട്രിക്സിനെ കൺസിഡർ ചെയ്യാം നൗ ഹിയർ ഈസ് അനദർ എക്സാമ്പിൾ എയും ബിയും ഓർഡർ 2 സ്ക്വയർ മെട്രിക്സസ് ആണ് നമുക്ക് എ ബി എന്നുള്ള പ്രോഡക്റ്റ് കാണും അപ്പോ എയും ബിയും 2/2 ഓർഡറിലായതുകൊണ്ട് അതിന്റെ ആൻസറും 2/2 ഓർഡറിലുള്ള മെട്രിക്സ് തന്നെയാണ് കിട്ടുക ഇനി എങ്ങനെയാണ് ഫസ്റ്റ് മെട്രിക്സ് കിട്ടുക ഫസ്റ്റ് റോയും രണ്ടാമത്തേലെ ഫസ്റ്റ് കോളും തമ്മിൽ കണക്ട് ചെയ്യണം 1 × 0 + 0 × 1 ദ ആൻസർ ഈസ് 0 ഇനി ഫസ്റ്റ് റോയിലെ രണ്ടാമത്തെ എലമെന്റ് കിട്ടാൻ ഫസ്റ്റ് റോയും സെക്കൻഡ് കോളും തമ്മിൽ കണക്ട് ചെയ്യണം 1 × 1 + 0 × 0 അതുപോലെ താഴത്തെ രണ്ട് എലമെന്റ്സും കിട്ടും ആ റൂളാണ് എഴുതിയിരിക്കുന്നത് 0 × 0 + −1 × 1 0 × 1 + −1 × 0 ഇങ്ങനെയാണ് ഓരോ മെട്രിക്സും കിട്ടുക ആൻഡ് ആൻസർ ഈസ് ദസ് ഇനി നമുക്ക് ബി എ എന്ന് എഴുതി നോക്കാം എ ബി ആണ് ഇവിടെ കണ്ടത് അടുത്ത് ബി എ എഴുതണമെങ്കിൽ നമ്മൾ ആദ്യം ബി എഴുതി പിന്നെ എ എന്നുള്ള മെട്രിക്സ് എഴുതി ഇതേപോലെ ഇൻഡു ചെയ്യുക അതിന്റെ ആൻസർ ഇതാ എങ്ങനെയാണ് കിട്ടുക അപ്പൊ എ ബിയുടെ ആൻസർ ഉണ്ട് ബി എയുടെ ആൻസർ ഉണ്ട് നിങ്ങൾ ആൻസേഴ്സ് ഒന്ന് കമ്പയർ ചെയ്യുക രണ്ട് സെയിം ആണോ അല്ല വണ്ണിന്റെ സ്ഥാനത്ത് −1 ആണ് ഇവിടെ −1 സ്ഥാനത്ത് 1 ആണ് സോ എ ബി ഈസ് നോട്ട് ഈക്വൽ ടു ബി എ പക്ഷേ എയും ബിയും സെയിം മെട്രിക്സസ് തന്നെയാണ് നമ്മൾ ഉപയോഗിച്ചത് എന്നിട്ട് പോലും നമുക്ക് എന്ത് കിട്ടി എ ബി നോട്ട് ഈക്വൽ ടു ബി എ അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത് ഏത് രണ്ട് മെട്രിക്സ് ഇൻഡ്യൂസ് ചെയ്താലും എ ബി ഈക്വൽ ടു ബി എ ആവണം എന്നില്ല ഉള്ള എക്സാമ്പിൾസ് ഉണ്ട് പക്ഷെ നമ്മൾ റൂള് ജനറൽ ആയിട്ട് ഒരു റൂള് പറയുമ്പോൾ അത് എല്ലാത്തിനും അപ്ലിക്കബിൾ ആവണ്ടേ അപ്പം ജനറലി മെട്രിക്സിന്റെ കേസിൽ എ ബി നോട്ട് ഈക്വൽ ടു ബി എ ആണ് അതായത് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷനിലെ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ഇല്ല എന്നാണ് ഈ കിട്ടിയതിന്റെ അർത്ഥം വേറൊരു എക്സാമ്പിൾ എയും ബിയും 2/2 ഓർഡറുള്ള മെട്രിക്സ് ഉണ്ട് എ ഇൻറ്റു ബി നമ്മൾ കണ്ടുപിടിക്കുന്നു എഗെയിൻ 2/2 ആയതുകൊണ്ട് ആൻസറും 2/2 തന്നെയാണ് കിട്ടുക 0 × 3 = 0 + −1 × 0 = 0 0 × 5 = −1 × 0 = 0 അതുപോലെ ലാസ്റ്റ് രണ്ട് എലമെന്റ്സും കാണുക ആൻസർ ഈസ് എ സ്ക്വയർ മെട്രിക്സ് വിത്ത് എൻട്രീസ് 0 അതായത് 0 മെട്രിക്സ് ആണ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുന്നത് ഇനി നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലായ റൂൾ ഇതാണ് എ ബി എന്നുള്ള വാല്യൂ എ ബി എന്നുള്ള മെട്രിക്സ് 0 മെട്രിക്സ് കിട്ടി പക്ഷെ ഇവിടെ എയും ബിയും എന്താണ് 0 മെട്രിക്സസ് അല്ല എയും 0 മെട്രിക്സ് അല്ല ബിയും 0 മെട്രിക്സ് അല്ല പക്ഷെ അവയുടെ പ്രോഡക്റ്റ് 0 മെട്രിക്സ് ആയിട്ട് കിട്ടുന്നു നമ്മൾ നമ്പേഴ്സിലാണ് ഇങ്ങനെ കിട്ടിയെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക രണ്ട് നമ്പേഴ്സ് ഇൻറ്റു ചെയ്യുമ്പോൾ 0 കിട്ടിയാൽ ഏതെങ്കിലും ഒരു നമ്പറെങ്കിലും നിർബന്ധമായിട്ട് 0 ആവണമെന്ന് പറയും അല്ലെ പക്ഷെ മെട്രിക്സസിന്റെ കേസിൽ ആ പ്രോപ്പർട്ടി ശരിയല്ല എന്നാണ് ഈ എക്സാമ്പിൾ കാണിക്കുന്നത്
ഇനി ഇതേപോലത്തെ വേറൊരു എക്സാമ്പിൾ ഇഷ്ടം പോലെ നമുക്ക് ഉണ്ടാക്കാം. വേറൊരു എക്സാമ്പിൾ നോക്കിക്കോളൂ. ഇവയുടെ പ്രോഡക്റ്റ് സീറോ ആണ് കിട്ടുക. പക്ഷേ ഈ ഏതൊരു സ്ഥാനത്ത് കിടക്കുന്ന ഈ മെട്രിക്സും സീറോ മെട്രിക്സ് അല്ല, ഇതും സീറോ മെട്രിക്സ് അല്ല, ബട്ട് ദർ പ്രോഡക്റ്റ് ഈസ് എ സീറോ മെട്രിക്സ്. ഇപ്പൊ ഇതിൽ നിന്ന് നമ്മൾ പഠിച്ച റൂൾ ഇതാണ്, ഇഫ് എ ബി ഈക്വൽ ടു സീറോ മെട്രിക്സ്, നൈദർ എ നോർ ബി നെസറലി ഈക്വൽ ടു സീറോ. രണ്ടും സീറോ ആവണം എന്നില്ല, എ ബി സീറോ ആയാൽ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നേരത്തെ എഴുതിയ അതേ എക്സാമ്പിൾ തന്നെയാണ്, എ ബി സീറോ മെട്രിക്സ് കിട്ടി. ഇനി വേറൊരു മെട്രിക്സ് സി നമ്മൾ കൺസിഡർ ചെയ്യും, എന്നിട്ട് അതുപയോഗിച്ച് ഒന്ന് എ സി കണ്ടു നോക്കാം. അപ്പോൾ ആദ്യം എ എന്നുള്ള മെട്രിക്സ് ദൈതിനെ ഇങ്ങോട്ട് എടുത്ത് എഴുതിയെന്നുള്ളൂ, പിന്നെ സി എന്ന മെട്രിക്സും എടുത്തെഴുതി. ഇവയുടെ പ്രോഡക്റ്റ് കണ്ടുപിടിച്ചാൽ ദാറ്റ് ഇസ് എഗെയിൻ എ സീറോ മെട്രിക്സ്. അപ്പോൾ ഇവിടെ വേറൊരു പ്രോപ്പർട്ടിയും കൂടെ വരുന്നു, എ ബി ഈക്വൽ ടു സീറോ മെട്രിക്സ് ആണ്, എ സി ഈക്വൽ ടു സീറോ മെട്രിക്സ് ആണ് എന്ന് പറഞ്ഞാൽ എ ബി ഈക്വൽ ടു എ സി ആണ്. പക്ഷെ ബിയും സിയും ഈക്വൽ ആണോ നോക്കൂ, ബി ആൻഡ് സി ആർ നോട്ട് ഈക്വൽ. അപ്പൊ നമ്പേഴ്സിന്റെ കേസിൽ നമ്മൾ തിരിച്ചാ പറയാറുള്ളത് അതുപോലെയല്ല ഇവിടെ നിന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എ ബി ഈക്വൽ ടു എ സി നീഡ് നോട്ട് ഇംപ്ലൈ ദാറ്റ് ബി ഈക്വൽ ടു സി. ഇവ ഈക്വൽ ആയതുകൊണ്ട് ബിയും സിയും ഈക്വൽ മെട്രിക്സസ് ആവണം എന്ന് ഇല്ല എന്നാണ് ഈ എക്സാമ്പിളിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഡിസ്കസ് ചെയ്ത കുറച്ച് പ്രോപ്പർട്ടീസ് ആണ്. ഈ പ്രോപ്പർട്ടീസ് ഡിസ്കസ് ചെയ്യുന്നതിൽ മൂന്ന് മെട്രിക്സസ് എടുക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ പറയുന്ന ക്രിയകൾ സാറ്റിസ്ഫൈ ചെയ്യാൻ പാകത്തിനുള്ള ഓർഡർ ആണ് എക്കും ബിക്കും സിക്കും എന്നുള്ള കൺസിഡറേഷനിലാണ് നമ്മൾ ഈ പ്രോപ്പർട്ടീസ് പറയുന്നത്. ഇത് ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തതാണ്, ഐഡന്റിറ്റി മെട്രിക്സ് ഇൻറ്റു എനി മെട്രിക്സ് ഈക്വൽ ടു ദാറ്റ് മെട്രിക്സ് ഇറ്റ്സെൽഫ്. ഇത് അസോസിയേറ്റീവ് ലോ ആണ്, പ്രോഡക്റ്റിലെ അസോസിയേറ്റീവ് ലോ. എ ഇൻറ്റു ബി സി ഇസ് ഈക്വൽ ടു എ ബി ഇൻറ്റു സി. ഇതൊക്കെ പ്രോബ്ലത്തിലൂടെ നമ്മൾ ചെയ്യാൻ പോകുന്നുണ്ട്, ജനറൽ പ്രൂഫ് പറഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ. പ്രോബ്ലത്തിലൂടെ നമ്മൾ ഇതിനൊക്കെ തെളിവുകൾ കാണാൻ പോകുന്നുണ്ട്. അതുപോലെ ഇത് രണ്ടും ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടീസ് ആണ്, ഒക്കെ നമ്പേഴ്സിലുള്ള അതേപോലെ തന്നെയാണ്. അപ്പൊ ഈ ഒരു ടേം ഉണ്ട് എന്ന് പറയുമ്പോൾ ഇതിന്റെ അർത്ഥം എന്താണ്, ബി പ്ലസ് സി ഡിഫൈൻഡ് ആവണം, എ ഇൻറ്റു ബി പ്ലസ് സി ഡിഫൈൻഡ് ആവണം. എപ്പോഴാ ബി പ്ലസ് സി ഡിഫൈൻഡ് ആവുക, ബിയും സിയും സെയിം ഓർഡറിലുള്ള മെട്രിക്സസ് ആണെന്നാണ് അതിന്റെ അർത്ഥം. ഇനി എ ഇൻറ്റു ബി പ്ലസ് സി എപ്പോഴാണ് ഡിഫൈൻ ചെയ്യാൻ പറ്റുക, എയിലെ കോളംസിന്റെ എണ്ണം ബി പ്ലസ് സിയിലെ റോസിന്റെ എണ്ണത്തിന് സെയിം ആണ് എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ആ ഒരു രീതിയിലാണ് ഈ പ്രോപ്പർട്ടീസ് എല്ലാം ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇത് ഫസ്റ്റ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ എന്ന് പറയും, ഇതിനെ സെക്കൻഡ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ എന്ന് പറയും. ഇതൊക്കെ നമ്പേഴ്സിൽ നമ്മൾ എങ്ങനെയാണോ ചെയ്യാറുള്ളത് ഏകദേശം അതേ പാറ്റേണിൽ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷനിൽ വരുന്ന പ്രോപ്പർട്ടീസ് ആണ്. ഇനി ഈ മൾട്ടിപ്ലിക്കേഷന്റെ കേസിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഇതാണ്, ഒക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ്. എ ബി നോട്ട് ജനറലി ഈക്വൽ ടു ബി എ, എക്സാമ്പിൾ നമ്മൾ കണ്ടതാണ്. എ ബി ഈക്വൽ ടു സീറോ ആയാൽ എയും ബിയും രണ്ടും സീറോ ആവണം നിർബന്ധമില്ല. ചിലപ്പോൾ സീറോ ആവാം, ചിലപ്പോൾ സീറോ ആവില്ല. രണ്ടും സീറോ അല്ലാത്ത മെട്രിക്സസ് ആണെങ്കിലും അവയുടെ പ്രോഡക്റ്റ് സീറോ മെട്രിക്സ് വരാം. ഇനി എ ബി ഈക്വൽ ടു എ സി ആണെങ്കിൽ ബിയും സിയും ഈക്വൽ ആവണം എന്നില്ല. അതൊക്കെ നമ്മളിപ്പോൾ എക്സാമ്പിൾസ് കണ്ടതാണ്. അപ്പം ഇത്രയുമാണ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷനും അതിൻ്റെ പ്രോപ്പർട്ടീസുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്.